ഈശ്വരനാൽ ജഗത്തിൻ്റെ ആച്ഛാദനം ചെയ്യുക. ഈശ്വരൻ എങ്ങനെയാണ് ആച്ഛാദകനായി തീരുന്നത്? അത് പഠിച്ചെടുക്കുമ്പോഴാണ് ഇത് എളുപ്പമുണ്ടാകുന്നത്. ഈശ്വര ദൃഷ്ടി കൊണ്ട് ജഗത്തിൻ്റെ ആച്ഛാദനം ചെയ്യുക. ജീവിതത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ, സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഈശ്വരൻ്റെ ഐശ്വര്യമായി കാണുക എന്ന് വരുമ്പോൾ ഈശ്വര ദൃഷ്ടിയിൽ ലോകത്തെ കാണുക. ധനം ധാർമ്മികമായി വന്നു ചേരുന്ന ആളുകളിൽ ഈശ്വര ദൃഷ്ടി വിപുലമാകാറുണ്ട്. ധനം അധാർമ്മികമായി വന്നു ചേരുന്നവരിൽ രാക്ഷസ ദൃഷ്ടി വന്നു ചേരാറുണ്ട്. പഴയ ആളുകളിൽ ധനം വന്നു ചേരുന്നത് ധാർമ്മികമായാണ്. ധാർമ്മികമായി ധനം വരുമ്പോൾ ധനവാനാകുന്നതനുസരിച്ച് കാരുണ്യം, സ്നേഹം മുതലായ വികാരങ്ങൾ വരും. ധനം അധാർമ്മികമായി വന്നു ചേരുമ്പോൾ അന്യരെ ഉപദ്രവിക്കുക മുതലായ രാക്ഷസീയങ്ങളായ സങ്കല്പങ്ങൾ വന്നു ചേരും. വേറൊരാൾ സമാധാനമായി ജീവിക്കുന്ന സ്ഥലം വാങ്ങിച്ചെടുക്കാൻ ഒരുങ്ങുക, അതിന് ലോകത്താരും പറയാത്ത വില ചെന്ന് പറയുക, കിട്ടുകില്ല എന്ന് തോന്നിയാൽ അടിച്ചു വാങ്ങിക്കുക, അവന് മാക്സിമം ഉപദ്രവോടെ ജീവിക്കുന്നതിനുണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടാവും. ഇത് അധാർമ്മികമായി ധനം വരുമ്പോഴാണ് ഉണ്ടാവുക. ധാർമ്മികമായി വന്നവരിൽ ഒരാൾ ശാന്തമായി ജീവിക്കുന്നിടത്ത് സഹായം ചെയ്യുക, അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളെ ഉണ്ടാവും. അത് ഈശ്വര ദൃഷ്ടി ധനം കൊണ്ട് വന്നു ചേരുന്നതാണ്. ധാർമ്മികമായും മര്യാദാമസൃണമായും സ്വന്തം കഴിവിനനുസരിച്ചും ഒരാൾക്ക് ജോലിയിൽ ഉയർച്ചയോ വല്ലതും കിട്ടിയാൽ അയാൾ തൻ്റെ താഴെയുള്ള ആളുകളോട് സ്നേഹം, കാരുണ്യം, കൃപ ഇവയൊക്കെ ചൊരിഞ്ഞ് പ്രവർത്തിക്കും. ഒരു ഓഫീസിൽ അർഹതയുള്ളവനാണോ ഉയർച്ച കിട്ടിയത്, അർഹതയില്ലാത്തവനാണോ എന്നറിയുന്നത് അവൻ്റെ ദൃഷ്ടി നോക്കിയിട്ടാണ്. ക്രമമായും സത്യസന്ധമായും ഏത് സ്ഥാനത്തേക്കൊരുവൻ ഉയരുമ്പോഴും അവനിൽ നിന്ന് മാലിന്യങ്ങളായ പരദൂഷണം, കുശുമ്പ്, അസൂയ ഇതെല്ലാം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശ്വര ദൃഷ്ടി കൊണ്ട് നിറയ്ക്കുക. ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വര ദൃഷ്ടി കൊണ്ട് ജഗത്തിൻ്റെ ആച്ഛാദനം സാധിക്കുക. ഈശ്വര ദൃഷ്ടി പ്രഭുത്വമുള്ള ദൃഷ്ടിയാണ്. ഒരു പ്രഭുത്വം കൈവരുമ്പോഴാണ് കൃത്യമായ ദാനാദി ധർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഏത് കൊടുക്കണം, എന്തു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്തു കൊടുക്കരുത്, എങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത് എന്നൊക്കെ കൃത്യമായി അറിയുന്നത് അപ്പോഴാണ്. കാലം, ദേശം, പാത്രം ഇവയ്ക്കൊക്കെ അനുസരണമായി ദാനാദി ധർമ്മങ്ങൾ കൃത്യമായി നടക്കുന്നതിന് ഈശ്വര ദൃഷ്ടിയാൽ ജഗത്തിനെ മൂടണം. അപ്പോൾ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളും അയാളുടെ വാക്കുകളും ഈശ്വര ഭാവത്തിലായിരിക്കും, അയാളുടേതായിരിക്കില്ല. അതിന് ഫലം പെട്ടെന്നാണ്. അതുകൊണ്ട് ജഗത്തിനെ ഈശ്വര ദൃഷ്ടി കൊണ്ട് ആച്ഛാദനം ചെയ്യുക. രജ്ജു ദൃഷ്ടി കൊണ്ട് സർപ്പത്തെ ആച്ഛാദനം ചെയ്യുക. ശിവശതകത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാരായണ ഗുരു
രജ്ജു എന്ന പദം പോലും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നലമീയലും മലർമാല നാഗമാമോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. മലർമാല എന്നൊരു പ്രയോഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത്രയും ഉദാത്തമായി ദൃഷ്ടി വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ അതിന് വളരെ അനുഭൂതിയുണ്ടാവും. സ്വയം ഈശ്വരൻ തന്നെ എന്ന് ബോധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അനാവൃത ജ്ഞാനം തന്നെയാണ് ദർശനം. ആവരണമേതുമില്ലാത്ത ജ്ഞാനം, ശുദ്ധമായ ജ്ഞാനം, അതാണ് ദർശനം. ആവരണാപദാന അവനോദനം, അത് കർത്തവ്യമാണ്. അപ്പോൾ ആവരണ നിരാകരണം എങ്ങനെ എപ്പോൾ ഉണ്ടാവും, ആവരണത്തെ എങ്ങനെ നിരാകരിക്കും, അതെപ്പോൾ വരും, അതിന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർവം കൽവിധം ബ്രഹ്മ, ഭാഗവതമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാസുദേവ സർവം. അപ്പോൾ നമ്മുടെ ദൃഷ്ടി സകലതും ബ്രഹ്മമാണെന്ന്, സകലതും ഈശ്വരനാണെന്ന്, അങ്ങനെ കണ്ടാൽ ജഗത് ബാധിതമാവും, ജഗത്ത് ഇല്ലാതാവും. ജഗത്ത് ബാധിച്ചു പോയാൽ ശേഷിക്കുന്നത് അശേഷ ശേഷു ജഗദാദിശേഷ. എല്ലാം ബാധിച്ചു പോയാൽ മിച്ചം വരുന്നത് ബ്രഹ്മം. എല്ലാം ജ്ഞാനാഗ്നിയിൽ കത്തിച്ചാമ്പലായി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത്, അതിൻ്റെ ഒരു രൂപമെന്ന നിലയിലാണ് മനസ്സ് ത്രിഗുണമയമായി നിൽക്കുന്നു എന്ന് കാണിക്കാൻ ഗൃഹസ്ഥന്മാർ ത്രിപുണ്ഡ്രം ധരിക്കുന്നതും, അതും ഗുണവും തീർന്നു എന്ന് ബോധ്യപ്പെടുത്തുവാൻ ജ്ഞാനികൾ ഭസ്മം ഉത്തൂളനം ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ സിമ്പൽ. ചില സ്വാമിമാരെയൊക്കെ കാണുമ്പോൾ നല്ല കുമ്പളങ്ങ പോലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ല കണ്ടിട്ടുണ്ടോ? നല്ല കുമ്പളങ്ങ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാരം വാരി ദേഹം മുഴുവൻ അങ്ങ് തേച്ചിട്ടുണ്ട്. അതിൻ്റെ സിമ്പൽ എന്താന്ന് വെച്ചാൽ അവരുടെ ജഗത്ത് ശേഷിക്കുന്നില്ല, ഭസ്മമായി കഴിഞ്ഞിരിക്കുന്നു. കണ്ടിട്ടില്ല? ഓച്ചിറയൊക്കെ ചെന്നാൽ കാണാം ചിലപ്പോൾ. ഈ ജഗത്തൊക്കെ ഭസ്മീകരിച്ച് ആ ഭസ്മവും ചുടലയിലെ ഭസ്മവും വരുത്തേച്ച് ശിവസ്വരൂപമായി അവിടെ ഇരിക്കുകയാണ്. ത്രിഗുണം പോലുമില്ല, സത്വരജ തമസ്സുകളുമില്ല. അപ്പം അതുകൊണ്ട് ജഗത്ത് ബാധിച്ചു പോവുക, ജഗത്ത് ബാധിച്ചു പോയാൽ ശേഷിക്കുന്നത് ബ്രഹ്മം മാത്രമാണ്. ആ ദർശനം കൊണ്ട് ആച്ഛാദനം ചെയ്യുക, എല്ലാം ബ്രഹ്മം.